നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സുരേഷ് ഗോപിക്ക് ഉടൻ പൂർത്തിയാക്കാനുള്ളത് ഒറ്റക്കൊമ്പൻ എന്ന സിനിമ. ഒറ്റക്കൊമ്പൻ്റെ ലുക്കിലാണിപ്പോൾ സുരേഷ് ഗോപി. ഒറ്റക്കൊമ്പൻ്റെ ഷൂട്ടിംഗ് പൂർത്തിയായതിനു ശേഷം തൻ്റെ ലുക്ക് മാറ്റുമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. ഒറ്റക്കൊമ്പന് ശേഷം മമ്മൂട്ടി കമ്പനിയുടെ സിനിമ, അതിനുശേഷം ഗോകുലം മൂവീസിൻ്റെ മെഗാ പ്രോജക്ട്. മന്ത്രിയായാലും സിനിമാ രംഗം വിടില്ല എന്ന് സുരേഷ് ഗോപി പറഞ്ഞു. മാസം ഒരു 7 ദിവസമെങ്കിലും ഷൂട്ടിങ്ങിന് പോകാൻ അനുവദിക്കണം. ദില്ലിയിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോൺ കോൾ. ആ ഫോൺ കോളിന് തൊട്ടു പിന്നാലെ സുരേഷ് ഗോപി എയർപോർട്ടിലേക്ക് പറഞ്ഞു, അതും കുടുംബസമേതം. മോദിയും അമിത്ഷായും പറയുന്നത് താൻ അനുസരിക്കുമെന്ന് എയർപോർട്ടിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് സുരേഷ് ഗോപി വ്യക്തമാക്കി. സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് റാങ്കോ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി സ്ഥാനമോ കിട്ടുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നടൻ മോഹൻലാലിനെയും മോദി നേരിട്ട് സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നു. എന്നാൽ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് തനിക്ക് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് മോഹൻലാൽ നരേന്ദ്രമോദിയെ അറിയിച്ചു. ഇന്ന് രാവിലെ തൃശൂർ എംപി സുരേഷ് ഗോപിയുടെ വീടിനു ചുറ്റും മാധ്യമപ്രവർത്തകരുടെ വലിയ പട. പിന്നീട് എയർപോർട്ടിലേക്ക് സുരേഷ് ഗോപി യാത്ര തിരിക്കുമ്പോൾ മാധ്യമപ്രവർത്തകർ പിന്നാലെ കൂടി. എയർപോർട്ടിലേക്ക് വന്നുകയറുന്ന പാടെ മാധ്യമപ്രവർത്തകരുടെ നിലയ്ക്കാത്ത അനൗൺസ്മെന്റുകൾ. കാലം ഇത്തിരി പിന്നോട്ടേക്ക് പായിച്ചാൽ നമുക്ക് ചിലത് ചേർത്ത് വായിക്കാൻ കഴിയും. ഒരു മാധ്യമപ്രവർത്തകയെ അപമാനിച്ചു എന്ന പരാതിയിന്മേൽ ഒരു കാലത്ത് മാധ്യമങ്ങൾ എടുത്തുടുക്കുകയായിരുന്നു സുരേഷ് ഗോപിയെ. ചാനൽ മുറികളിലെ അന്തിച്ചർച്ചകളിൽ സുരേഷ് ഗോപിയെ തലങ്ങും വിലങ്ങും ട്രോളുന്ന കാഴ്ചകളായിരുന്നു അന്ന് നമ്മൾ കണ്ടത്. സുരേഷ് ഗോപി എന്തോ മഹാപരാധം ചെയ്തതുപോലെ കേരളത്തിലെ മാധ്യമങ്ങൾ ആ വാർത്ത കൊണ്ടാടി. തന്നോട് അപമര്യാദയായി സുരേഷ് ഗോപി പെരുമാറിയെന്ന് ആരോപിച്ചുകൊണ്ട് സുരേഷ് ഗോപിക്കെതിരെ മീഡിയ വൺ പത്രപ്രവർത്തക ഷിത ജഗതാണ് പരാതി നൽകിയത്. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് അവർ പരാതി നൽകി. തുടർന്ന് കേരളത്തിലെ മിക്ക ചാനലുകളും സുരേഷ് ഗോപിക്കെതിരെ ശക്തമായ വാർത്തകളാണ് അന്ന് നൽകിയത്. സ്ത്രീത്വത്തെ അപമാനിക്കുകയും മോശം ഉദ്ദേശത്തോടെ പെരുമാറുകയും ചെയ്ത സുരേഷ് ഗോപിക്കെതിരെ കേസെടുക്കണമെന്ന് അന്ന് പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. നടക്കാവ് സ്റ്റേഷൻ പരിധിയിൽ സംഭവം നടന്നതുകൊണ്ട് കമ്മീഷണർ പരാതി നടക്കാവ് പോലീസിന് കൈമാറി. പിന്നീട് കേരളം കണ്ട ഏറ്റവും നാണംകെട്ട രാഷ്ട്രീയ കളികൾ. കോഴിക്കോട് വെച്ച് മാധ്യമങ്ങളെ കാണുന്നതിനിടയിലാണ് സുരേഷ് ഗോപി മീഡിയ വൺ കോഴിക്കോട് ബ്യൂറോയിലെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഷിത ജഗതിനോട് മോശമായി പെരുമാറിയത് എന്ന് പരാതിയിൽ പറഞ്ഞു. ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകയുടെ തോളിൽ സുരേഷ് ഗോപി കൈവച്ചു. അപ്പോൾ തന്നെ മാധ്യമപ്രവർത്തക തട്ടിമാറ്റി. നിയമ നടപടികൾ ഉൾപ്പെടെ എല്ലാ തുടർ നീക്കങ്ങൾക്കും മീഡിയ വണിന്റെ എല്ലാ പിന്തുണയും മാധ്യമ സ്ഥാപനം വാഗ്ദാനം ചെയ്തു. നടക്കാവ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 180 പേജുള്ള കുറ്റപത്രമാണ് അവർ തയ്യാറാക്കിയത്. കേസിൽ ആദ്യം 354A 1, 4 എന്നീ ഉപവകുപ്പുകളുമൊക്കെ ചേർത്തു. ലൈംഗിക ദുസ്സൂചനയുടെ സ്പർശം എന്ന കുറ്റം ഉൾപ്പെടുന്നതാണിത്. തുടരന്വേഷണത്തിൽ മാനഭംഗം കൂടി ഉൾപ്പെടുത്താനുള്ള എല്ലാ സാധ്യതയും പോലീസ് ആരാഞ്ഞു. സുരേഷ് ഗോപിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകളടക്കം ചുമത്തിയാണ് അന്ന് കേസെടുത്തത്. താമരശ്ശേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് പരാതിക്കാരി രഹസ്യമൊഴിയും നൽകി. താൻ വാത്സല്യത്തോടെയാണ് മാധ്യമപ്രവർത്തകയോട് പെരുമാറിയതെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ വിശദീകരണം. മാനസിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നുവെന്ന് കേരളത്തിന്റെ സമൂഹത്തോട് സുരേഷ് ഗോപി പറഞ്ഞു. പിന്നീട് കേരളത്തിന്റെ ഹൈക്കോടതി സുരേഷ് ഗോപിയെ അറസ്റ്റിൽ നിന്ന് രക്ഷിച്ചു. പ്രോഗ്രാം കഴിഞ്ഞ് താൻ മടങ്ങുമ്പോൾ വഴിതടഞ്ഞ മാധ്യമപ്രവർത്തകയെ മാറ്റുക മാത്രമാണ് ചെയ്തതെന്നായിരുന്നു സുരേഷ് ഗോപി പോലീസിന് നൽകിയ വിശദീകരണം. ഈ സംഭവം മാത്രമല്ല, അതിനു മുൻപ് സുരേഷ് ഗോപിയെ വല്ലാതങ്ങ് ട്രോളാൻ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ മത്സരിച്ച് ശ്രമങ്ങൾ നടന്നു. തൃശൂർ ഞാനിങ്ങെടുക്കും എന്ന സുരേഷ് ഗോപിയുടെ വാക്കുകൾ വലിയ തോതിൽ ട്രോൾ ചെയ്യപ്പെട്ടു. സുരേഷ് ഗോപി തൃശൂരിൽ നടത്തുന്ന മിക്ക പ്രവർത്തനങ്ങളെയും ട്രോളർമാർ ആഘോഷിച്ചു. അതിനിടയിലാണ് ലൂർദ് മാതാവിന് ഒരു സ്വർണ്ണ കിരീടം സുരേഷ് ഗോപി സമ്മാനിക്കുന്നത്. അത് സ്വർണമല്ല, ചെമ്പെന്നു പറഞ്ഞ് ചിലർ കളത്തിലിറങ്ങി. അന്ന് മാധ്യമങ്ങൾ ആ വിവാദം ഏറ്റെടുത്തു. ഇത്തരം വിവാദങ്ങൾ ഉയരുമ്പോൾ ഒരിക്കലും വിവാദങ്ങളിൽ തളർന്നു പോകുന്ന ഒരു സമീപനമായിരുന്നില്ല സുരേഷ് ഗോപി സ്വീകരിച്ചത്. പകരം തൃശൂരിൽ നിറഞ്ഞു നിൽക്കുകയാണ് നായകൻ ചെയ്തത്. സിനിമയിലെ നായകവേഷത്തിൽ നിന്നും രാഷ്ട്രീയത്തിലെത്തിയ സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയത്തിലും തന്റെ സൂപ്പർതാര പദവി ഉറപ്പിക്കാൻ കഴിഞ്ഞു. ഒരിക്കൽ സുരേഷ് ഗോപിയെ അറഞ്ഞം പുറഞ്ഞം വെട്ടി മലർത്തിയിടാൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകർ ഇന്ന് എയർപോർട്ടിലേക്കുള്ള വഴിയിൽ അദ്ദേഹത്തിന്റെ പിന്നാലെ പായുമ്പോൾ നമുക്ക് ഒരു തമാശ തോന്നുന്നതും അതുകൊണ്ട് തന്നെ. സുരേഷ് ഗോപിക്ക് ടൂറിസമോ സാംസ്കാരിക വകുപ്പോ ലഭിക്കും എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. ഉച്ചയ്ക്ക് 12:30 വിമാനത്തിലാണ് അദ്ദേഹം ദില്ലിയിലേക്ക് തിരിച്ചിരിക്കുന്നത്. ഭാര്യ രാധികയും മറ്റു കുടുംബാംഗങ്ങളും അദ്ദേഹത്തിനൊപ്പമുണ്ട്.
എയർപോർട്ടിൽ ഈച്ച പോലെ പൊതിഞ്ഞ് മാധ്യമ പ്രവർത്തകർ. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പേരാണ് സുരേഷ് ഗോപിയുടേത്. ഇന്ന് നേരം പുലർത്തത് മുതൽ സുരേഷ് ഗോപി വാർത്തകളായിരുന്നു ചാനലുകൾ നിറയെ. പത്രങ്ങളിലും സുരേഷ് ഗോപി തന്നെയായിരുന്നു മുഖ്യ പ്രതിപാദ്യം. നരേന്ദ്രമോദി മന്ത്രിസഭയിൽ കേരളത്തിൽ നിന്നുള്ള സുരേഷ് ഗോപിയുടെ സ്ഥാനം മാത്രമല്ല, തൃശൂരിനെക്കുറിച്ചുള്ള വിശേഷണങ്ങളും സുരേഷ് ഗോപിയുടെ സിനിമ ജീവിത ചരിത്രവുമൊക്കെ ഇപ്പോൾ മാധ്യമങ്ങൾ കൊണ്ടാടുന്നു. സുരേഷ് ഗോപിയെ തേടിയെത്തുന്നത് നിരവധി അനുമോദന ഫോൺ കോളുകൾ. അതിൽ ഒരിക്കൽ സുരേഷ് ഗോപിയെ അപമാനിച്ച ചാനൽ പ്രവർത്തകർ മുതൽ ചാനൽ മുതലാളിമാർ വരെ മത്സരിക്കുന്നു. കേരളത്തിൽ നിന്നുള്ള മറ്റു നേതാക്കൾ കേന്ദ്രമന്ത്രി ആകുന്നത് പോലെയല്ല സുരേഷ് ഗോപിയുടെ ഈ യാത്ര. എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കട്ട ചങ്ക് തന്നെയാണ് സുരേഷ് ഗോപി. അതാണ് ഈ യാത്രയെ വ്യത്യസ്തമാക്കുന്നതും. സുരേഷ് ഗോപിയെ തൃശൂരിൽ മത്സരിപ്പിച്ചെടുക്കാൻ പ്രധാനമന്ത്രി നേരിട്ടെത്തിയത് 3 തവണ. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ ഒരു കാർമ്മികനെ പോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിറഞ്ഞു നിന്നിരുന്നു. എന്നും ഒരു സഹോദരനെ പോലെ സുരേഷ് ഗോപിയെ ചേർത്ത് പിടിക്കുന്ന പ്രധാനമന്ത്രിയെയാണ് നമ്മൾ കണ്ടത്. സുരേഷ് ഗോപിയിലൂടെ കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമ്പോൾ അത് പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള വിജയമാകുന്നു. പാർട്ടി വോട്ടുകൾക്കപ്പുറം തന്റെ വ്യക്തിപ്രഭാവവും വോട്ട് ശേഖരണത്തിനായി സുരേഷ് ഗോപി യഥേഷ്ടം ഉപയോഗിച്ചു. 2 വട്ടം തോറ്റിട്ടും തൃശൂർ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന് ജനങ്ങൾക്കൊപ്പം പ്രവർത്തിച്ചതാണ് ഒടുവിൽ സുരേഷ് ഗോപി വിജയത്തിലെത്താനുള്ള മുഖ്യ കാരണം. BJP കേന്ദ്ര നേതൃത്വം SG ഫാക്ടർ എന്നൊക്കെ പേരിട്ടതിനെ വിളിക്കുന്നു. ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് തോറ്റാൽ അവിടെ നിന്ന് ഓടിപ്പോകുന്ന ശീലമാണ് മിക്ക നേതാക്കൾക്കും. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തനാണ് സുരേഷ് ഗോപി എന്ന് BJPയുടെ കേന്ദ്ര നേതൃത്വം അതത് സംസ്ഥാനങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ഈ SG ഫാക്ടർ ഇപ്പോൾ ഇന്ത്യയിൽ തരംഗമാണ്. സിനിമയിലെ നായകസ്ഥാനത്ത് സുരേഷ് ഗോപി എത്തിയത് പടവെട്ടി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെതായ വ്യത്യസ്ത റോളുകൾ എന്നും കയ്യടികൾ നേടിയിരുന്നു. ഇപ്പോൾ രാഷ്ട്രീയത്തിലെത്തിയ സുരേഷ് ഗോപി ഒരു സൂപ്പർ താരമായി മാറുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്നത് നിലയ്ക്കാത്ത കയ്യടികളും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.